നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുമരകം കാർഷിക ഭവനിൽ കൂണിൻ്റെ വിത്ത് വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം പോകുമ്പോഴത്തേന് അച്ഛയാണ്, അതായത് ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ മൂത്ത മോളുണ്ട്. മോള് BC നഴ്സിംഗ് സെക്കൻഡ് ഇയറാണ്, വർക്കലയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ മോളാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ മോൾക്ക് നഴ്സിംഗിനിപ്പം ക്രിസ്മസിൻ്റെ ഒരു 10 ദിവസത്തെ അവധിയുണ്ട്. അപ്പം വന്നപ്പം എങ്ങും പോകാനായിട്ട് പറ്റിയില്ല മോളെ കൊണ്ട്. അപ്പം ഞങ്ങൾ കുമരകത്ത് പോയപ്പോഴത്തേന് ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ അവിടെ വീട് സാങ്ച്വറിയും അതുപോലെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുകയൊക്കെ ചെയ്യാം. അതിനുവേണ്ടി അവരെയും കൂടെ കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പം വണ്ടിയിൽ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് കാർഷിക ഭവൻ്റെ ഫ്രണ്ടിലുള്ള താമര കുളമാണ്. ഇത് മുഴുവനും താമരക്കുളമാണ്. ഈ കാണുന്നത് മുഴുവൻ താമരയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വശത്ത് രണ്ട് സൈഡിലായിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടും ഉണ്ട്. ഇത് പറിക്കരുതെന്നൊക്കെ അവർ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല കൂണിൻ്റെ വിത്ത് തരുന്നത്. കൂണിൻ്റെ തന്നെയായിട്ട് സെപ്പറേറ്റ് ബിൽഡിങ്ങും അതിൻ്റെ ലാബും ഒക്കെ വേറെ സ്ഥലത്താണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുമരകം ബേർഡ് സാങ്ച്വറി ഉണ്ട്, റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ റിസോർട്ടൊക്കെ കാണാനായിട്ട് ഭയങ്കര നല്ല റിസോർട്ട്. ഇതൊക്കെ റിസോർട്ടാണ് കാണുന്നത്. ഫോറിനേഴ്സൊക്കെ വരുമ്പോഴത്തേക്കിന് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബേർഡ് സാങ്ച്വറിയുടെ മെയിൻ ഗേറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ആ റിസോർട്ടിൻ ബേർഡ് സാങ്ച്വറിയുടെ അവിടെ നിന്ന് റൈറ്റ് വഴിയുള്ള ഈ റോഡിൽ കൂടിയാണ് നമുക്ക് കൂണിൻ്റെ ആ ബിൽഡിങ്ങിലേക്ക് പോകേണ്ടത്. അപ്പം ഇതുമൊക്കെ ഈ കാർഷിക ഭവൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെയെല്ലാം ഓരോന്നവർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ്. കൂടുതലായിട്ടും ആളുകൾ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇവിടെ കണ്ട ബോട്ടൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോകുന്നത്. ഇതുവഴിയൊക്കെ പോയപ്പം മോള് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം മോളോട് വീഡിയോ എടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ട്രാവല് ചെയ്യുമ്പം ഫോണേൽ നോക്കിയിരുന്ന തലവേദന എടുക്കും, ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ വരുമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അത് കാരണം മോള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതെല്ലാം ഞാൻ തന്നെയാണ് എടുത്തത്. ഒരച്ഛ പറഞ്ഞ് എടുത്ത് നോക്ക്, എന്തെങ്കിലല്ലേ അത് മാറത്തുള്ളൂ. എന്നിട്ട് പറഞ്ഞ് വേണ്ട അച്ഛേ, ഇത് തലവേദന എടുക്കല്, ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പം ബോട്ടിങ്ങിൻ്റെ ഇവിടെ തന്നെയാണ് കൂണിൻ്റെ വിത്ത് ഉണ്ടാക്കുന്ന ഈ ബിൽഡിംഗ് ഉള്ളത്. ലാബും എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ കൂണുൽപാദനം അതുപോലെ ബെഡ് നിർമ്മാണം ഒന്നും നടക്കുന്നില്ല. കൂണിൻ്റെ വിത്ത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഓഫീസാണ് ഇത്. അതിൻ്റെ പുറത്തുള്ള ഗാർഡനാണ് ഇത്. നമ്മൾ അകത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അകത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. 15 പാക്കറ്റാണ് നമ്മൾ വാങ്ങിയത്. അതിൽ 13 പാക്കറ്റ് ഇപ്പോൾ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളതാണ്. ബാക്കി 2 എണ്ണം 15 ദിവസം കഴിഞ്ഞാലേ നമുക്ക് അതും കൊണ്ട് ബെഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് കൂണ് വിത്ത് വാങ്ങണമെങ്കിൽ നമ്മൾ നേരത്തെ അവിടുത്തെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോഴത്തേന് അവർ ഏതാ ദിവസം ചെല്ലേണ്ടതെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ചെല്ലുന്ന ആ ദിവസം രാവിലെ ഒന്നുകൂടി വിളിച്ചൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം പോകാനായിട്ട്. 1 പാക്കറ്റിന് 50 രൂപ വെച്ചാണ്. നേരത്തെ നമ്മൾ വാങ്ങിയപ്പം 45 രൂപയായിരുന്നു, ഇപ്പോൾ 50 രൂപയാണ്. എത്ര പാക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ലഭിക്കും, നേരത്തെ മുൻ ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കൂണുകൃഷിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. മാസത്തിൽ 1 തവണയാണ് ആ ക്ലാസ്സുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവർ ആ സമയമാകുമ്പോൾ നമ്മളെ അറിയും. വിത്തൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെയാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ കാണാൻ വേണ്ടി നിന്നാണ്. ബോട്ടിങ്ങിനൊന്നും പോയില്ല. ബോട്ടിങ്ങിനൊക്കെ കയറുമ്പോഴത്തേക്കിന് എനിക്ക് വോമിറ്റിങ്ങിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. പിള്ളേരുമായിട്ട് ഇവിടെ നിന്നൊന്ന് കണ്ടിട്ടൊക്കെ പോകുന്നു. പിന്നെ നമ്മൾ ബേർഡ് സാങ്ച്വറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പല്ല് മാത്രം കാണാൻ ഇവിടെ നിന്ന് ബോട്ടിങ്ങിന് പോകാനും അതുപോലെ ഫോട്ടോയും വീഡിയോയും എടുക്കാനും ഒക്കെ നല്ല രസമാണ്. നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫോട്ടോകളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. എനിക്ക് ബോട്ടെ കയറുമ്പോഴത്തേന് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകും. അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ബേർഡ് സാങ്ച്വറിയിലായിട്ടാണ് പോയത്. ഇതൊരു ചെറിയ ബോട്ടാണ്. ആളെയും കൊണ്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് പാർക്ക് ചെയ്തേക്കുവാണ്. കുമരകം കാർഷിക ഭവനിൽ നിന്ന് വിത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. കോണ്ടാക്ട് നമ്പർ തരാം.
കെട്ടി കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ ഇതില് ആദ്യ 13 നമുക്ക് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകമായിട്ടുള്ളത്. 2 ഇതിൽ തന്നിരിക്കുന്നത്. ഇനി ഒരു 15 കഴിഞ്ഞിട്ട് അത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അത് ഇത് 2 ഈ 19 ഡേറ്റ് ഇട്ടേക്കുന്നത്, ഇത് 2 നമ്മളൊരു 15 കഴിഞ്ഞിട്ടേ അതും കൊണ്ട് ബെഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ 13 കൊണ്ടാണ് നമ്മൾ ബെഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അറക്കപ്പൊടിയിലാണ് ഇനി നമ്മൾ ചെയ്തത്. കച്ചിയിൽ നമ്മൾ ചെയ്തിട്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ, അതായത് വെള്ളത്തിൻ്റെ കച്ചിയുടെ നനവൊക്കെ കൂടിയിട്ടുള്ളതായിരുന്നത് കൊണ്ട് നമ്മളത് ഇനി ഈ തൊട്ട് നമ്മൾ റബ്ബറിൻ്റെ പൊടിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.